നവാഗതൻ എന്ന നിലയിൽ നിർമ്മാതാവിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. പക്ഷെ പൊതുവെ നവാഗതർ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നല്ല അഭിനേതാക്കൾ ഉണ്ടെങ്കിൽ പോലും താരങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ തിയേറ്റർ കിട്ടാനും അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റൊക്കെ കിട്ടാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നതായി കേട്ടിട്ടുണ്ട്. മുൻപും വി പോസിറ്റീവിൽ അതിഥികളായി വന്നിട്ടുള്ള പല നവാഗതരായ സംവിധായകരും എടുത്തു പറഞ്ഞത് തിയേറ്റർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തിയേറ്ററുകൾ കിട്ടാത്തതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു? അല്ല, അത് സ്വാഭാവികമാണ്. ഈ സീറ്റിൽ ഇരിക്കുന്ന നവാഗതരായിട്ട് വരുന്ന എല്ലാ ഡയറക്ടേഴ്സിനും അനുഭവിക്കേണ്ടി വരുന്നത് തന്നെയാണ് എനിക്ക് മുന്നേയുള്ള നവാഗതരെല്ലാം പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഈ സബ്ജക്റ്റ് വന്നപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറോട് പറഞ്ഞത് നമുക്ക് നവാഗതരെ ന്യൂ ഫേസുകളെ വെച്ചിട്ട് ഈ സിനിമ ചെയ്യാമെന്നാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്. അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് വേണ്ട, ഒന്ന് സുഭാഷിൻ്റെ ഭാവി അങ്ങനൊരു സംഭവമുണ്ട്, രണ്ടാമത് നമ്മൾ ഒരു ന്യൂ ഫേസുകളെ എല്ലാവരും ന്യൂ ഫേസായിട്ട് ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തും, നേരത്തെ പറഞ്ഞ പോലെ സാറ്റലൈറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, തിയേറ്റർ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ എല്ലാ ഇഷ്യൂസും നമ്മളും ഫേസ് ചെയ്യേണ്ടി വരും. അത് കാരണം കൊണ്ട് അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് നമുക്ക് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാമെന്ന്. അത് തന്നെ എനിക്ക് കിട്ടിയ ആദ്യത്തെ ബി പോസിറ്റീവ് ആണ്, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെയുള്ള ബി പോസിറ്റീവ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ശ്രമിച്ച കഥ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കഥയാണ്. അതിലേക്ക് ഇത്രയും ആർട്ടിസ്റ്റുകളെ അദ്ദേഹം എനിക്ക് ശരി, അതായത് നമ്മൾ ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യൂ നിങ്ങൾ എന്ന് പറയുന്നത് തന്നെ മറ്റൊരു എനർജി ആയിരുന്നു എനിക്ക്. അതുകൂടാതെ സാറ്റലൈറ്റിൻ്റെ കാര്യം അതായത് ശരിക്കും ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സാറ്റലൈറ്റിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന സംഭവം വളരെ വലിയൊരു ഇഷ്യൂവിലേക്ക് പോയി. അത് ഇപ്പം അങ്ങനെ സിനിമകൾക്ക് സാറ്റലൈറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന കുറേ സംഭവങ്ങൾ, പക്ഷേ അതിൻ്റെ മറ്റുള്ള ഏരിയകളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഇപ്പോഴത്തെ സാറ്റലൈറ്റിൻ്റെ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് എനിക്ക് വളരെ നല്ല അഭിപ്രായമല്ല ഉള്ളത്. ബട്ട് എന്നെപ്പോലുള്ള നവാഗതർ അതൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. സോ എന്തായാലും അതായത് സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു അവസ്ഥയിലാണ് സിനിമ ഞങ്ങൾ തുടങ്ങിയത്. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു എന്തായാലും നമ്മൾ ഇതുവരെ ചെയ്തു, സുഭാഷിൻ്റെ ഭാവിയാണ് ഈ ഒരു സംഭവം, എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം, നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ഫുൾഫിൽ ചെയ്യാം. അങ്ങനെ ഞാൻ ഇത് ഫുൾഫിൽ ചെയ്യുന്നു, ഫുൾഫിൽ ചെയ്തു. ബാക്കിയുള്ള അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം നമ്മളുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ എ ടു സെഡ് കാര്യങ്ങൾ, നമ്മൾ ഒരു ദിവസം രാവിലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അത് മുതൽ അന്ന് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അദ്ദേഹം ഇനി നമ്മുടെ അടുത്തില്ലെങ്കിലും നമ്മൾ രാത്രി അദ്ദേഹത്തിനെ ഫോൺ ചെയ്ത് പറയും ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ ആർട്ടിസ്റ്റ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആർട്ടിസ്റ്റ് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും. അതിലുപരി എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതാണ് വി ആർ ദാസ്. അദ്ദേഹം എന്താ പറയുക, എന്നെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയത്, ഇപ്പം ഞാൻ ഈ പ്രേക്ഷകരുടെ മുന്നിൽ ഈ ചാനലിലൂടെ ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് ഇരിക്കാനുണ്ടായ കാര്യം. അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂഷൻ സൈഡ് വന്നു, പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് എനിക്ക് ഇത്ര നേരവും എനിക്കധികം ഇഷ്യൂസ് ഒന്നും വന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് എന്തുകൊണ്ടാണ് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞത് എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലാവുകയാണ്. കാരണം വെച്ചാൽ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ അധികം നമുക്ക് ബുദ്ധിമുട്ടേണ്ടിയൊന്നും വന്നിട്ടില്ല സിനിമ തിയേറ്റർ കിട്ടാനായാലും ഒക്കെ ആയാലും. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം അധികം സിനിമകൾ ഇറങ്ങുന്നില്ല എന്നുള്ളതും എനിക്കൊരു ഭാഗ്യമാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തിയേറ്ററുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ശോഭനം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നത്, അവർ നന്നായിട്ട് നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സിനിമകൾ വരുമ്പോൾ കൂടുതലായും താരങ്ങൾ, വലിയ വലിയ താരങ്ങളുള്ള സിനിമകൾ വരുന്നു, അതോടൊപ്പം തന്നെ ന്യൂ ജനറേഷൻ സിനിമകൾ വരുന്നു, പുതിയ യങ്സ്റ്റേഴ്സ് താരങ്ങളായി വരുന്ന സിനിമകൾ വരുന്നു. ഇത്തരം സിനിമകളൊക്കെ, ഇത്തരം സിനിമകളിൽ ഭൂരിഭാഗവും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നല്ല അഭിനേതാക്കളുണ്ട് പക്ഷേ താരങ്ങളില്ല, പുതിയ സംവിധായകൻ്റെ ചിത്രമാണ് വരുന്നത്, അതുപോലെ തന്നെ ഫാമിലി സബ്ജക്റ്റാണ് പറയുന്നത്. അപ്പം ഇത്തരമൊരു ചിത്രത്തിന് ഏത് സ്പേസാണ് കിട്ടുക എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അത് ആക്ച്വലി വലിയൊരു ചോദ്യമാണ്. അതായത് ഇങ്ങനൊരു കഥ ഞാൻ രണ്ട് മൂന്ന് നമ്മുടെ മലയാളത്തിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ഞാൻ കഥ പറഞ്ഞതാണ്. അവരെ ഒരു ചിലവർ ഒരു പക്ഷേ വേറെ സിനിമയിൽ ബിസി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഡേറ്റ് ഇല്ല എന്നുള്ളൊരു അവസ്ഥയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ അതായത് എൻ്റെ മെയിൻ കഥാപാത്രം ചെയ്യുന്ന ഹിനി ടോമും എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് വളരെ
ബിസി ഷെഡ്യൂളാണ് അദ്ദേഹത്തിന്. മറ്റുള്ള സിനിമകളിൽ ഹ്യൂമർ എല്ലാം ചെയ്ത് അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് ഞാനിപ്പോൾ. എന്ത് തന്നെ ആയാലും സ്റ്റോറി ഒന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു വരുന്നത് എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ സ്റ്റോറി അദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്തിരുന്നു. അത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ദിവസം രാവിലെ സ്റ്റോറി കൊടുക്കുന്നു. അന്ന് വൈകിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് പറയുകയാണ് ശരി നമുക്കിത് ചെയ്യാം, അതായത് ഇത് ഞാൻ ചെയ്യാം, ഇതിൻ്റെ ബാക്കിയുള്ള സൈഡുകളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടോ, മാർക്കറ്റിംഗ് സൈഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടതല്ല. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡ്യൂസറോട് ഞാൻ സംസാരിച്ചിരുന്നു. പ്രൊഡ്യൂസർക്കും വളരെ താല്പര്യമായിരുന്നു അദ്ദേഹത്തിനെ തന്നെ വെച്ച് ചെയ്യാമെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു കഥാപാത്രത്തിലേക്ക് വന്ന്. പിന്നെ നായിക കഥാപാത്രം സീത എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാൻ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഓക്കെ രണ്ടോ മൂന്നോ നാലോ പേരുണ്ടാവുമായിരിക്കും, എങ്കിലും ഒരു ലേശം ഒരു അതായത് എല്ലാവരിലേക്കും കൂടുതൽ ഇഷ്ടപ്പെടാവുന്ന ഒരു മുഖം എന്ന് പറയുന്നത് പ്രവീണയുടെ മുഖമാണ്. അപ്പോൾ ആ ഒരു ഇത് അതായത് ഇപ്പോൾ സീരിയൽസിലായാലും അത്യാവശ്യം നല്ല കഥാപാത്രങ്ങൾ സിനിമയിലും ചെയ്തിട്ട് എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നൊരു കഥാപാത്രമാണ് അവർ. അപ്പോൾ ആ ഒരു കഥാപാത്രം മനസ്സിൽ എല്ലാവരും മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് സീത എന്ന് പറയുന്ന ഒരു കഥാപാത്രവും ആ ഒരു ഫീലിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നി. അത് കാരണം കൊണ്ടാണ് ഞാനൊന്ന് അവരെ വയ്ക്കാൻ കാര്യം. കൂടാതെ ബാക്കിയുള്ള കഥാപാത്രങ്ങൾ എല്ലാവരും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥാപാത്രങ്ങൾ എല്ലാവരും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഒരാൾ പോലും അതായത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു നവാഗതനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒന്നില്ലെങ്കിൽ വർക്ക് അറിയോ എന്ന് നോക്കും, അല്ലെങ്കിൽ അതുമാതിരിയുള്ള കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ എൻ്റെ കഥാപാത്രങ്ങൾ ആരും എല്ലാവരും തന്നെ എനിക്ക് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ. അത് കാരണം എനിക്ക് ഈ കഥാപാത്രങ്ങളിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും വലിയൊരു ആർട്ടിസ്റ്റിനെ ചെയ്യണം തന്നെ ആവുമ്പോൾ ഒരു പക്ഷേ ആഗ്രഹമുണ്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് സൈഡായാലും സാറ്റലൈറ്റ് സൈഡായാലും എല്ലാം നോക്കാൻ വേണ്ടി. പക്ഷേ എല്ലായ്പ്പോഴും അത് നടന്നോളണം എന്നില്ല, അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടായിരിക്കാം ഞാൻ പിന്നെ. അതെ, തീർച്ചയായും ഇനി ചിത്രം മറ്റന്നാൾ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ ഇപ്പോൾ ഒരുവിധം സിറ്റികളിലെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൊടുത്ത ക്യാപ്ഷൻ എന്ന് പറയുന്നത് നന്മയുള്ള ഒരു ചിത്രം, നന്മയുള്ള നമ്മളുടെ പ്രേക്ഷകർ നന്മയുള്ള ഇതുമാതിരിയുള്ള ചിത്രങ്ങൾ കാണണം, അല്ലെങ്കിൽ അത് ആ ഫിലിം കണ്ട് അതിൽ എത്രത്തോളം നന്മയുണ്ട്, അതിലെ എന്താണ് ആ വശം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളൂ. അത് എന്നെപ്പോലുള്ള നവാഗതരുടെ സിനിമകൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങളെപ്പോലെയുള്ളവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരാൻ ശ്രമിക്കുന്നത് തന്നെ. അപ്പം ഞങ്ങളെപ്പോലെയുള്ള നവാഗതരെ പ്രോത്സാഹിപ്പിക്കുക പ്ലീസ്. തീർച്ചയായും വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചതിന്. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന കളർ ബലൂണിന് എല്ലാവിധ ആശംസകളും.